ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കേർഡ് റൈസ് ആണ്. അതിന് വേണ്ട സാധനങ്ങൾ റോ റൈസ്, കുറച്ച് പാല്, രണ്ട് റെഡ് ചില്ലി, ഗ്രീൻ ചില്ലി ഒന്ന്, കറി ലീവ്, ചതച്ച ഇഞ്ചി കുറച്ച്, ഒരു കപ്പ് തൈര്, നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ്, ആവശ്യത്തിന് ഉപ്പ്, പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള വെള്ളരിക്ക അല്ലെങ്കിൽ കുക്കുംബർ, അത് വറുത്തിടാൻ ആവശ്യമായിട്ടുള്ള എണ്ണ, കടുക്, മല്ലിയില. ഇപ്പോൾ ഈ റൈസ് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ ഒരു കപ്പ് റൈസിന് 3.5 കപ്പ് വാട്ടർ എന്നുള്ള റേഷ്യോയിൽ ഇതിന് ചോറ് ആക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ചോറ് റെഡി ആയി കഴിഞ്ഞു. ഇതിനെ നമ്മൾ വലിയൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് മാഷ് ചെയ്യാം. ഇത് നന്നായിട്ട് മാഷ് ചെയ്യണം. എന്നിട്ട് അതിൽ കുറച്ചും കൂടി പാലൊഴിക്കണം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് പാതി ഒഴിച്ചു കൊടുത്ത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ഒഴിക്കാം. നമ്മളതിൻ്റെ പുളി നോക്കിയിട്ട് പിന്നെ ഒഴിക്കാം. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണുള്ളത്. ഇതൊന്നും കൂടി നമുക്ക് ലൂസാക്കണം. അതിന് കുറച്ചും കൂടി പാല് വേണം. ഇപ്പോൾ ഇതിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് ഇട്ടിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് മതി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ്, വെള്ളരിക്ക, ക്യാരറ്റ്, പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, നടുക്കീറിയിട്ട് ചെറുതായി അരിഞ്ഞ പച്ചമുളക്, ഇതെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കണം. ഇതിൽ പുളി കുറച്ച് കമ്മിയുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം. അത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മോരിൻ്റെ പുളിക്ക് അനുസരിച്ചിട്ട് ചെയ്താൽ മതി. അതിൽ കടുക്, റെഡ് ചില്ലി, കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അതിനൊന്ന് അഴിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നമുക്കിതിൽ ഇതെല്ലാം ഇതിൽ ഇടാം. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ കേർഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ കേർഡ് റൈസ് സെർവ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു.